ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ വചനധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 18 അധ്യായത്തിൻ്റെ 9 മുതൽ 14 വരെയുള്ള വചനഭാഗം ധ്യാനിക്കാം. പ്രാർത്ഥിക്കുവാനായി ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു ചുങ്കക്കാരനെയും പരീശനെയും കുറിച്ചാണ് ഈ വചനഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണിത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ വചനത്തിലൂടെ നമ്മുടെ ഒരു സന്ദേശം പങ്കുവെക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളൊക്കെ ദേവാലയത്തിൽ പോകാറുള്ളവരാണ്, പ്രാർത്ഥിക്കാൻ, ദൈവസന്നദ്ധിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ. പക്ഷേ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കുണ്ടാകാറുള്ള മനോഭാവം എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സത്യത്തിൽ ദേവാലയത്തിൽ പോകാറുള്ളത്? ദൈവത്തിലുള്ള ആഴമായ വിശ്വാസത്തെ പ്രതിയോ, നമ്മുടെ ജീവിതത്തിലെ അനുതാപത്തെ, ദൈവകരങ്ങൾ സമർപ്പിക്കാനുള്ള ആഗ്രഹത്തെ പ്രതിയോ ഒക്കെയാണോ നമ്മൾ ദൈവസന്നിധിയിൽ, ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ കടന്നു പോകുന്നത്? ഇത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ അടുത്ത കാലത്ത് പല ദേവാലയത്തിൽ കടന്നു വരുന്ന ആളുകളെയും അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളെയും ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അവൻ്റെ വ്യക്തിപരമായ ചില ആവശ്യങ്ങളും ചില ആഗ്രഹങ്ങളും പറയാനുണ്ട്. അവൻ്റെ ചില ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നതിന് വേണ്ടി, ചില വ്യക്തിപരമായ വിഷയങ്ങൾ നടക്കുന്നതിന് വേണ്ടി, രോഗസംബന്ധമായ വിഷയങ്ങളിൽ സൗഖ്യം കിട്ടുന്നതിന് വേണ്ടി, ജോലി സംബന്ധമായ വിഷയങ്ങളിൽ പരിഹാരമുണ്ടാകുന്നതിന് വേണ്ടി, വിദേശത്ത് ജോലി ലഭിക്കുന്നതിന് വേണ്ടി, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള പല വ്യക്തിപരമായ വിഷയങ്ങൾ, ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ, അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും ദേവാലയത്തിലേക്ക് മനുഷ്യൻ കടന്നു വരുന്നത്. ഈ കാലഘട്ടത്തിൽ നമ്മളൊന്ന് തിരിഞ്ഞു ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും പലരും ദൈവസന്നിധിയിൽ വയ്ക്കുന്ന ഇതുപോലെയുള്ള പ്രാർത്ഥനാ നിയോഗങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകും, എന്തേ ദൈവം ഈ വിഷയങ്ങളൊന്നും അറിയുന്നില്ലേ എന്ന് തോന്നിപ്പോകും. മനുഷ്യന് എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന തിരിച്ചറിവ് ഈ കാലഘട്ടത്തിൽ ഇല്ലാതെ പോകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഭൗതികമായ ഓരോ വിഷയങ്ങളെയും ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് ഉയർത്താൻ മനുഷ്യൻ ശ്രദ്ധ കാണിക്കുന്നത് എന്നെനിക്ക് തോന്നാറുണ്ട്. സഹോദരങ്ങളെ, ഇത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു മകൻ്റെ ജോലി സംബന്ധമായ പ്രശ്നത്തിന് പരിഹാരം കിട്ടാൻ വേണ്ടി ഒരമ്മ നിരന്തരമായ ദൈവസന്നിധിയിൽ വന്നിരുന്ന് ആ വിഷയം ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും ദൈവം ഇങ്ങനെ ഒരു വിഷയം അറിയുന്നതേയില്ല, മറിച്ച് ദൈവത്തിൻ്റെ അടുക്കൽ ഈ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് ദൈവം ഈ വിഷയത്തിൽ ഇടപെടാനുള്ള ഒരു പ്രത്യേക ആവശ്യം ഈ അമ്മ നടത്തുന്നതായിട്ടാണ് നമുക്ക് തോന്നുവാനായിട്ട് സാധിക്കുന്നത്. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ എല്ലാ വിഷയങ്ങളും ദൈവം അറിയുന്നുണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞ് ഇതൊന്നും നമ്മൾ ദൈവസന്നിധിയിൽ ഉന്നയിക്കേണ്ട എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് ഇത് മാത്രം ദൈവസന്നിധിയിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്നത്തെ പ്രാർത്ഥനകൾ മാറിയിരിക്കുന്നു എന്നുള്ളത് തിരുത്തേണ്ടതായ ഒരു വസ്തുതയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. പള്ളിയിൽ വിശുദ്ധ കുർബാന കഴിഞ്ഞ ഞായറാഴ്ചകളിൽ നിൽക്കുമ്പോൾ ആളുകൾ കൈമുത്തി പുറത്തേക്ക് പോകുന്ന ഒരു പതിവുണ്ട്. സ്തോത്ര കാഴ്ചയൊക്കെ സമർപ്പിച്ച് കൈമുത്തി പുറത്തേക്ക് പോയാൽ തന്നെയും ഈ കൈമുത്തി പുറത്തു പോയ ആളുകൾ വീണ്ടും ചിലർ ലൈനായിട്ട് മുന്നിൽ വന്ന് പ്രാർത്ഥിക്കാൻ നിൽക്കുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കും, വിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന കഴിഞ്ഞു, മാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന കഴിഞ്ഞു, വിശുദ്ധ കുർബാന കഴിഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞിട്ടും ഇപ്പോൾ കൈമുത്തി നിങ്ങൾ പുറത്തു പോയി കഴിഞ്ഞിട്ടും വീണ്ടും എന്തിനു വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരുന്നു? അപ്പോൾ അവർ പറയുന്ന ഉത്തരമാണ്, അച്ഛാ, മോൾക്ക് ഒരു തലവേദനയുണ്ട്, അത് കുറേ നാളായി തുടങ്ങിയിട്ട്, അപ്പോൾ അതൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും വലിയ ആരാധനകളും ഇത്രയും വലിയ കൂദാശകളും ഇവിടെ കഴിഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞപ്പോഴും ഇപ്പോഴും നിങ്ങൾ ഈ വിഷയങ്ങളിൽ ഒരു പരിഹാരമുണ്ടെന്ന് നിങ്ങൾക്ക് വിശ്വാസം തോന്നുന്നില്ല, എന്തുകൊണ്ടാണത്? അത് ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും പല പള്ളികളിലും ഞാൻ കണ്ടിട്ടുണ്ട്, വിശുദ്ധ കുർബാനയും മധ്യസ്ഥ പ്രാർത്ഥനയും മറ്റെല്ലാ ശുശ്രൂഷകളും കഴിഞ്ഞിട്ടും വീണ്ടും ഏതെങ്കിലും ഒരു പ്രത്യേക പ്രാർത്ഥനാ വിഷയം പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് വന്ന് ക്യൂ നിൽക്കുന്ന ആളുകൾ. ഇവിടെ ധ്യാന കേന്ദ്രത്തിലാണെങ്കിൽ പോലും പലപ്പോഴും ഇങ്ങനെ കാണാറുണ്ട്. വലിയ വലിയ ശുശ്രൂഷകളും ആരാധനകളും പ്രാർത്ഥനയും വചന സന്ദേശവും എല്ലാം കഴിഞ്ഞ് എല്ലാ വിഷയങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ എല്ലാം ശേഷം ആളുകളെല്ലാം പിരിഞ്ഞു പോകാൻ തുടങ്ങുമ്പോൾ വീണ്ടും ഒന്ന് അച്ഛൻ്റെ അടുത്ത് വന്നിട്ട്, അച്ഛാ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ, പ്രാർത്ഥിക്കണം. ചില ആളുകൾ ഒരാഴ്ചത്തെ ധ്യാനം കൂടാണ്, ഒരാഴ്ചത്തെ ധ്യാനവും കഴിഞ്ഞ് വെള്ളിയാഴ്ചത്തെ ശുശ്രൂഷയും കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിന് മുമ്പ് വീണ്ടും ഒന്ന് റിട്ടേൺ വന്നിട്ട് പറയുകയാണ്, അച്ഛാ ഇങ്ങനെ ഒരു വിഷയമുണ്ട് കേട്ടോ, ഒന്ന് പ്രാർത്ഥിക്കണം. എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? ഇത്രയും ആരാധനകളിലും പ്രാർത്ഥനകളിലും ശുശ്രൂഷകളിലും വിശുദ്ധ കുർബാന ഉൾപ്പെടെയുള്ള കൂദാശകളിലും സംബന്ധിച്ചിട്ട് എൻ്റെ ഈ പ്രശ്നത്തിന്മേലൊരു പരിഹാരമായി എന്നുള്ള ഒരു തോന്നൽ മനുഷ്യന് കിട്ടുന്നില്ല. കാരണം എന്താണ്? കാരണം മറ്റൊന്നുമല്ല,
അവൻ അവന്റെ വിഷയത്തിന്മേൽ കൂടുതലായിട്ട് ഭാരപ്പെടുന്നു എന്നുള്ളതാണ്. ദൈവം അവന്റെ വിഷയത്തിൽ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളത് ശ്രദ്ധിക്കാൻ അവൻ തയ്യാറല്ല. മറിച്ച് അവൻ ചെയ്യാനുള്ള ചില ജോലികൾ വളരെ കൃത്യമായും ഭംഗിയായും ചെയ്തു തീർക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സഹോദരങ്ങളെ, ഇവിടെയൊക്കെ നമ്മുടെ മനോഭാവങ്ങളിൽ ഉണ്ടാകേണ്ട ഒരുപാട് തിരുത്തലുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകളിൽ, നമ്മൾ നടത്തുന്ന ശുശ്രൂഷകളിൽ നമുക്ക് വിശ്വാസവും ബോധ്യവും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമ്മളൊരു വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചാൽ ആ വിശുദ്ധ കുർബാനയിലേക്ക് നമ്മുടെ വിഷയങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും എല്ലാം നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിന് രണ്ടാമത് ആ വിഷയത്തെ പ്രതി നമ്മൾ ഭാരപ്പെടണം? ആ സമർപ്പിക്കപ്പെട്ട വിഷയത്തിൽ തീർച്ചയായിട്ടും ദൈവം ഇടപെട്ടു എന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ എന്താണ് നമ്മൾ ചെയ്ത ആരാധനയുടെ അർത്ഥം? നമ്മൾ സമർപ്പിച്ച കുർബാനയുടെ ആ ബലിയുടെ അർത്ഥം എന്താണ്? ഇത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു സഹോദരങ്ങളെ. അതുകൊണ്ട് ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത, നാം ചെയ്യുന്ന ശുശ്രൂഷകളിൽ, നാം സമർപ്പിക്കുന്ന പ്രാർത്ഥനകളിലുള്ള വ്യക്തമായ ബോധ്യം മനസ്സുകൊണ്ട് നമുക്കുണ്ടായിരിക്കണം. പലപ്പോഴും ചടങ്ങുപരമായ ചില സമർപ്പണങ്ങളായി അതിനെ മാറരുത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇവിടെ ഈ ചുങ്കക്കാരൻ്റെ പരീക്ഷൻ്റെ പ്രാർത്ഥനയെ സംബന്ധിച്ച് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഈ പരീക്ഷൻ ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പരീക്ഷൻ അവിടെ വിശദീകരിക്കുന്നുണ്ട്. പരീക്ഷൻ അവിടെ പറയുന്നുണ്ട്, ഞാൻ സാധാരണ മനുഷ്യരെ പോലെയോ വ്യഭിചാരികളെ പോലെയോ പിടിച്ചുപരിക്കാരെ പോലെയോ നീതികെട്ടവരെ പോലെയോ ഒന്നുമല്ല, മറിച്ച് ഞാൻ ആഴ്ചയിൽ രണ്ടു വട്ടം ഉപവസിക്കുന്നു, നേടുന്നതൊക്കെയിലും ദശാംശം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പറഞ്ഞ് ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഈ മനുഷ്യൻ ചെയ്ത ഈ പ്രവൃത്തികളെക്കുറിച്ച് അയാൾ പറയുന്നുണ്ട്, ഞാൻ ഈ ചുങ്കക്കാരനെ പോലെയല്ല, ഞാനൊരു പിടിച്ചുപറിക്കാരനെ പോലെയല്ല, ഞാൻ ഒരു നീതികെട്ടവനെ പോലെയല്ല, മറിച്ച് ഞാൻ ആഴ്ചയിൽ രണ്ട് ദിവസം ഉപവസിക്കുന്നുണ്ട്, ഞാൻ കിട്ടുന്നതിൽ ദശാംശവും കൃത്യമായി കൊടുക്കുന്നുണ്ട്. ഇയാൾ ചെയ്ത ഈ പ്രവൃത്തികൾ ശരിയാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇയാള് പിന്നീട് ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ നോക്കി നിൽക്കുമ്പോൾ 14-ാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു, ഇയാൾക്ക് നീതീകരിക്കപ്പെട്ടവനായി പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങിപ്പോകാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഇത്രയും നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്ത ഈ മനുഷ്യന് നീതീകരിക്കപ്പെട്ടവനായി തിരിച്ചു മടങ്ങിപ്പോകാൻ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ സാധിച്ചില്ല എന്നുള്ളതാണ്. സത്യത്തിലപ്പോൾ ഇയാൾ ചെയ്ത ഈ പ്രവൃത്തികൾ ഇയാൾ ചെയ്യേണ്ടതല്ലായിരുന്നോ? നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇയാൾ ഇത്രയും കാലം നീതികെട്ടവനായി ജീവിക്കാത്തത് കൊണ്ട് ഇയാൾക്ക് എന്ത് ഗുണമുണ്ടായി? ഇത്രയും കാലം ഇയാൾ പിടിച്ചു പറിക്കാത്തത് കൊണ്ട് ഇയാൾക്ക് എന്ത് ഗുണമുണ്ടായി? ഇത്രയും കാലം ഇയാൾ വ്യഭിചാര പ്രവൃത്തിക്ക് ചെയ്യാൻ പോകാത്തത് കൊണ്ട് ഇയാൾക്ക് എന്ത് പ്രയോജനമുണ്ടായി? ഇയാൾ ഇപ്പോഴും നീതിയില്ലാത്തവനായി തന്നെ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങിപ്പോകേണ്ടി വന്നു. ഇയാൾ ഉപവസിച്ചതിന് എന്ത് ഫലം? ഇയാൾ ദശാംശം സമർപ്പിച്ചതിന് എന്ത് ഫലം? ഇപ്പോഴും ഇയാൾക്ക് നീതിയില്ലാത്തവനായി തന്നെ പുറത്തു പോകേണ്ടി വന്നു. കണ്ടോ, ഇയാൾ വിശ്വാസത്തിൻ്റെ ഒരുപാട് പ്രവൃത്തികൾ തൻ്റെ ജീവിതത്തിൽ ചെയ്തു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇയാളുടെ പ്രാർത്ഥനകളിൽ ആ പ്രവൃത്തികളെ ന്യായീകരിക്കുവാൻ ഈ മനുഷ്യൻ ശ്രദ്ധിച്ചു. വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ഒരു മനുഷ്യൻ ചെയ്യണം, ചെയ്യേണ്ടതെന്നല്ല, ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, ദശാംശം കൊടുക്കണം, ഇതെല്ലാം തീർച്ചയായിട്ടും വചനാടിസ്ഥാനത്തിൽ ഒരു വിശ്വാസി ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ ദൈവസന്നദ്ധിയിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ എൻ്റെ വിശ്വാസത്തിൻ്റെ തലങ്ങൾ, ഞാൻ ചെയ്തിട്ടുള്ള നന്മ പ്രവർത്തികളുടെ കണക്കുകൾ ദൈവസന്നദ്ധിയിൽ നിരത്തി വയ്ക്കാനല്ല, മറിച്ച് എൻ്റെ ജീവിതത്തിൽ ഇനിയും എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ, ബലഹീനതകളുണ്ടെങ്കിൽ അതിലേക്ക് നോക്കി അതിൽ നിന്ന് ദൈവസന്നദ്ധിയിൽ സൗഖ്യം സ്വീകരിക്കുവാനുള്ള ഒരു വിളിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. അന്ധനായ ബർത്തിമായിയുടെ കഥ ബൈബിളിൽ നമ്മൾ കാണാറുള്ളതാണ്. ഈ ബർത്തിമായിയുടെ കഥയിൽ എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു പ്രാർത്ഥനയാണ്, ബർത്തിമായി പ്രാർത്ഥിക്കുന്നുണ്ട്, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്നുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥന വളരെ ശ്രദ്ധേയമാണ്. ഈ മനുഷ്യൻ അന്ധനായിരുന്നു എന്ന് ഈ വിഷയത്തിൽ തന്നെ നമുക്കറിയാം. ഇവൻ അന്ധനായിരുന്നിട്ട് പോലും ഇവൻ പ്രാർത്ഥിക്കുന്നത് യേശുവേ എനിക്ക് കാഴ്ച കിട്ടണമേ എന്നല്ല. ബൈബിളിലെ വളരെ വ്യത്യസ്തമായ ഒരു പ്രാർത്ഥനയാണ് ഈ രോഗിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബൈബിളിൽ യേശുവിൻ്റെ അടുക്കൽ കടന്നു വരുന്ന മറ്റെല്ലാ വ്യക്തികളും അവരുടെ പ്രത്യേകമായ രോഗവിഷയങ്ങൾ ദൈവസന്നിധിയിൽ ഉന്നയിച്ച് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ചെയ്യുന്നത്. പക്ഷേ ഈ അന്ധൻ വ്യത്യസ്തനാണ്. ഇയാൾ കരുണയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, കാഴ്ചയ്ക്ക് വേണ്ടിയല്ല. യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. കാഴ്ച എന്ന് പറയുന്നത് സെക്കൻഡറി ആയിട്ട് ഈ മനുഷ്യന് കാണാനായിട്ട് സാധിക്കുന്നു. അത് ഈ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ആഴമുള്ള ഒരു തലമാണ് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്ന് നമുക്കതിന് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. കാഴ്ച എന്നും സെക്കൻഡറി ആയിട്ടുള്ള ഒരു അനുഭവമാണ്. കർത്താവിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്ന അനുഗ്രഹങ്ങൾ, കർത്താവിൽ നമ്മൾ സ്വീകരിക്കുന്ന സൗഖ്യം, വിടുതൽ, ഇതെല്ലാം രണ്ടാമത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ട കാര്യങ്ങൾ മാത്രമാണ്.
പക്ഷെ പ്രഥമമായി നമ്മൾ സ്വീകരിക്കേണ്ടത് ക്രിസ്തുവിൽ നിന്നുള്ള കരുണയുടെ ഫലങ്ങളാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആഴ്ചയിൽ രണ്ടു വട്ടം ഉപവസിച്ചിട്ടും ദശാംശം കൊടുത്തിട്ടും വ്യഭിചാരത്തിന് പോകാതിരുന്നിട്ടും ഒന്നും ഈ വലിയൊരു ബോധ്യം ഇയാൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. മറിച്ച് ഇയാൾ തൻ്റെ ജീവിതത്തിലെ ആ വിശ്വാസത്തിൻ്റെ പ്രവർത്തികളെ ഒന്നാമത്തെ ആയിട്ട് കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ തിരിച്ചറിയണം, ജീവിതത്തിൽ കർത്താവിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങളെ രണ്ടാം തലത്തിൽ മാത്രം നമ്മൾ ആഗ്രഹിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്നാമതായി നമ്മൾ സ്വീകരിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ കരുണയാണ്. ഇവിടെ ഈ ചുങ്കക്കാരനായ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു തലമതാണ്. ഈ മനുഷ്യൻ പറയുന്നു, ഞാൻ പാപിയായ മനുഷ്യനാണ്, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചുങ്കക്കാരനായ മനുഷ്യൻ